അല്ലാഹു നമുക്ക് ബോധം നൽകുമാറാകട്ടെ. രണ്ടാമത് ഞാൻ പെട്ടെന്ന് വിഷയത്തിലോട്ട് കിടക്കാണ്. ഒരു കുഞ്ഞു പ്രസവിക്കപ്പെട്ടു. ആ പ്രസവിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, ഹഖുൽ വലദി അലൽ വാലിദി അൻ യുഹ്സിന ഇസ്മഹു ഇദാ വലദാ വഅൻ യുഅല്ലിമഹു ഇദാ കലാ വഅൻ യുസവ്വിദഹു ഇദാ അദ്റകാ. ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ആ കുഞ്ഞിന്റെ വലത് വയ്യിൽ വലത് ചെവിയിൽ ബാങ്ക് വിളിക്കണേ, ഇടത്തെ ചെവിയിൽ ഈ കാമത്ത് കൊടുക്കണേ. കാരണം ആ പൊന്നുമോനെ ദുനിയാവിന്റെ വെളിച്ചം കണ്ട് വെളിയിലോട്ട് വരുമ്പോ അവന്റെ ചെവിയിൽ അവൻ ആദ്യം കേൾക്കേണ്ടത് അല്ലാഹു അക്ബർ എന്ന നാമമാണ്. അവന്റെ ചെവിയിൽ കേൾക്കേണ്ടത് അല്ലാഹുവിന്റെ നാമമാണ്. നമ്മൾ പലപ്പോഴും ശ്രദ്ധ പതിപ്പിക്കാത്തൊരു വിഷയമാണിത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ആദ്യമേ തന്നെ ഇവിടെ ചെവിയിൽ അല്ലാഹിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണേ, അല്ലാഹിനെ കുറിച്ചുള്ള ചിന്ത കൊടുക്കണേ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാ, ഹഖുൽ വലദി അലൽ വാലിദി, മാതാപിതാക്കൾക്കും മക്കളോടുള്ള കടമ, മക്കൾക്ക് മാതാപിതാക്കളോട് മാത്രമല്ല മാതാപിതാക്കൾക്കും മക്കളോടുള്ള ബാധ്യതയുണ്ട്. അതിലൊന്നാമത്തെ ബാധ്യത അവൻ ജനിച്ചു കഴിഞ്ഞാൽ അവനൊരു നല്ല പേരിട്ട് കൊടുക്കണേ. ഒരാളുടെ പേര് മാതാപിതാക്കൾ തീരുമാനിക്കുന്നതാണ്. അതുകൊണ്ട് ഒരാളുടെ പേര് വെക്കുമ്പോ ആ കുഞ്ഞിന് നിങ്ങൾ നല്ല പേര് വെച്ചു കൊടുക്കണേ. ഒന്നാമത്തെ കടമ ഒരു നല്ല പേര് വെച്ചു കൊടുക്കല. പേരിലും കാര്യമുണ്ട്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഒരാൾ വന്നു, ചോദിച്ചു, നിന്റെ പേരെന്താ? അബ്ദുന്നാർ, തീയുടെ അടിമ. നിന്റെ വീടിന്റെ പേരെന്താ? ബൈത്തുന്നാർ, തീയുടെ വീട്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിന്റെ കാര്യവും അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത. ചരിത്രത്തിൽ കാണാം, ആ മനുഷ്യനയാളുടെ വീടിന് തീ പിടിച്ചിട്ടാണ് മരിച്ചു പോയത്. അതുകൊണ്ട് പേരുകളിൽ പ്രസക്തിയുണ്ട്. പേരിടുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഏറ്റവും നല്ല പേരിടണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിനേറ്റവും ഇഷ്ടപ്പെട്ട പേര്, പടച്ച തമ്പുരാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പേര്. ഒന്നാമത്തെ പേര് അബ്ദുള്ള, രണ്ടാമത്തേത് അബ്ദുറഹ്മാൻ. അബ്ദുള്ള അബ്ദുറഹ്മാൻ എന്ന പേരാണ് അല്ലാഹുവിനേറ്റവും ഇഷ്ടപ്പെട്ട പേരെന്ന് കൂടി നബി മുഹമ്മദ് മുസ്തഫ. നിസ്സാരമാണ്, ചെറിയ വളാണ്, എന്നാലും അല്ലാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടം നോക്കണ്ടേ, അല്ലാഹുവിന്റെ ഇഷ്ടം നോക്കണ്ടേ. ഏറ്റവും റബ്ബിന് ഇഷ്ടപ്പെട്ട പേര് അബ്ദുള്ള. എത്ര അബ്ദുള്ള എന്ന് വരുള്ളവരൊക്കെ ഒന്ന് കൈവക്കി. അബ്ദുറഹ്മാൻ നമ്മുടെ ഖതീബ് തന്നെ മാഷാല്ലാ. നല്ല ഉപ്പമാരാണ് അങ്ങനെ പേരിട്ട്. അള്ളാഹു നമ്മുടെ ഉപ്പമാർക്ക് ആഫിയത്തും ആരോഗ്യം കൊടുക്കട്ടെ. ഏറ്റവും നല്ല പേര് അബ്ദുള്ള അബ്ദുറഹ്മാൻ. അത് കേട്ടാ ഒരു ചൊങ്കില്ല, കേട്ടാലും നല്ല പവറുള്ള പേര് വേണം. മുഹമ്മദ് റോക്കറ്റ് മക്കൾക്ക് പേരിട. ഇപ്പൊ പണ്ടൊക്കെ മൊയ്ലിയാക്കന്മാരോട് വന്ന് ചോദിക്കും, ഈ പേര് കൊള്ളാവൂ ഉസ്താദെ. ഇപ്പൊ ഈ ഒടുക്കത്തെ നെറ്റും ജിയോയും വന്നതിന് ശേഷം അതിനകത്ത് കേറും. കേറിയിട്ട് പേര്, ഈ കുട്ടിക്ക് പേരെവിടെ നിന്ന് കിട്ടിയത്? അപ്പൊ നമ്മൾ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് എന്താ പറയണ പവറ്. നമ്മളിത് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് പലരും പറയാറ്, എന്താ ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്താ കിട്ടുക? അർത്ഥമറിയാത്ത വാക്കാണെങ്കിൽ ഉടനെ ഗൂഗിൾ എഴുതി വെക്കും, എ നെയിം ഓഫ് എ ഫ്ലവർ, ഒരു പുഷ്പത്തിന്റെ പേര്. അറബിയിൽ കുട്ടികൾക്ക് പേരിടുമ്പോ വിവരമുള്ള മൂല്യാക്കന്മാരോട് ചോദിക്കണതിന്റെ അർത്ഥം എന്താ? അവരതിന്റെ അവരതിന്റെ വസിന് നോക്കിയിട്ട് പറയും, ഇതാണ് പേരിന്റെ അർത്ഥം. അല്ലാതെ ഗൂഗിളിൽ കയറിയാൽ അവൻ മീസാൻ അവാമിൽ ഓതിയതാണ്. അതിനകത്ത് അറിയില്ലെങ്കിൽ പറയും ഒരു പുഷ്പത്തിന്റെ പേര്. പേരിടുമ്പോ നല്ല പേരിടണം. ബാപ്പാടെ ഉമ്മാന്റെ പേരിന്റെ ആദ്യം വെച്ചിട്ട് പേരിടുന്ന പരിപാടി നിർത്തണം. ഉമ്മാപ്പാന്റെ പേര് ബാസിത്ത്, ഉമ്മാന്റെ പേര് അസൂറ. ബാപ്പാന്റെ ബായും ബാസിത്തിന്റെ ബായും അസൂറാടെ സൂറും കൂടെ കേട്ടിട്ട് മോന് പേരിട്ട് ബാസൂർ. ആ എന്താ അർത്ഥം? മൂലക്കുരു. അത് വിശുദ്ധാക്കാൻ വേണ്ടി ഇപ്പുറത്തൊരു മുഹമ്മദും കൂടെ ചേർത്ത് മുഹമ്മദ് ബാസൂർ, സ്തുതിക്കപ്പെട്ട മൂലക്കുരു. എന്നതിനപ്പുറം ഞാൻ ഉദാഹരണം പറയാണ്, കടമയാണ് ഇതൊരു നിസ്സാരമല്ല. വാപ്പാക്കും മാതാപിതാക്കൾക്കും മക്കളോടുള്ള കടമ പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആദ്യം പറഞ്ഞതാണ് അയ്യുഹ്സിനിസ്മഹു ഇദാ വലദ, ജനിച്ചു കഴിഞ്ഞാൽ നല്ലൊരു പേരിട്ട് കൊടുക്കുക, എന്നിട്ട് ആ പേരിട്ട് വിളിക്കുക.
ആ പേരിട്ട് വിളിക്കുക. രണ്ടാമത്തെ കടമ ഇനിയാണ് വളരെ പ്രധാനപ്പെട്ടത്, ശ്രദ്ധയോടെ കേൾക്കുക. മാതാപിതാക്കളുടെ മക്കളോടുള്ള രണ്ടാമത്തെ കടമയാ വായു അല്ലിമഹുദാ, അവര് പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ അവർക്ക് നീ ഇൽമ പഠിപ്പിച്ചു കൊടുക്കണേ, കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണേ. ഏകനായ റബ്ബിനെ കുറിച്ച്, ഏകനായ റബ്ബിനെ കുറിച്ച്, അല്ലാഹുവിനെ കുറിച്ച് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണേ എന്ന് വിശുദ്ധനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ വീടിന്റെ ഉള്ളിൽ അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന ഖുർആൻ പറഞ്ഞതെന്താ, വദുഖുറുനമായു തിലാ ഫീ ബുയൂതികുന്ന മിൻ ആയാത്തി നിങ്ങളുടെ വീടുകളിൽ ഖുർആനിൻ ആയത്തുകൾ പാരായണം ചെയ്യണേ. എപ്പോഴും നിങ്ങളുടെ വീട്ടിൽ ഖുർആൻ ഓതണേ. നമ്മുടെ പൊന്നുമക്കൾ ഖുർആൻ ഓതുന്നത് വളർന്ന് ജീവിക്കട്ടെ, അവരത് കേട്ട് വളരട്ടെ. നമ്മുടെ ഒരു കൊച്ചുകുട്ടി വീട്ടിലൂടെ മുട്ടിലടഞ്ഞ് നടക്കുമ്പോഴും അവൻ ചെറുപ്രായത്തിലേ കേൾക്കുന്നരേരാ സീരിയലിന്റെ വൃത്താന്തങ്ങളല്ല, സിനിമയുടെ അതിപ്രസരണങ്ങളല്ല, ഉമ്മ നിസ്കാര പാലിടന്നിട്ട് യാസീനോതുന്നത് കേട്ടിട്ട് നമ്മുടെ പെൺമക്കൾ വളരട്ടടി മോളെ. വാപ്പ ദിവസം മകസ്കാരം കടഞ്ഞ് ഖുർആൻ ഓതുന്നത് കേട്ടിട്ട് വളരട്ടെ നമ്മുടെ ആൺമക്കൾ. ആദ്യമായി നമ്മുടെ മക്കളെ തർബിയത്ത് നടത്തേണ്ടത് നമ്മുടെ വീടിന്റെ ഉള്ളിലാ. ആ വീട്ടിൽ തർബിയത്ത് നടക്കാത്തത് കണ്ടാണ് വീടിന്റെ ഉള്ളില് മുത്തച്ഛന്മാര് പീഡിപ്പിക്കുന്നത്, പെണ്ണിന്റെ മാനം വലിച്ചെറിയപ്പെടുന്നത്. അതുകൊണ്ട് ആദ്യമായി നന്നാവേണ്ടത് വീടാണല്ല, നന്നാവേണ്ടത് നമ്മുടെ വീടുകളാ. ആ വീടുകളുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നമ്മുടെ പെണ്ണുങ്ങൾക്കാണെന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. പുരുഷന്മാര് ജീവിതത്തിന്റെ വരുമാനത്തിന് വേണ്ടി രാവിലെ ഇറങ്ങി വൈകുന്നേരം അവര് തിരിച്ചു വരുമ്പോ അതേവരെ നമ്മുടെ മക്കളെ തർബിയത്ത് നടത്തേണ്ടതാരാ? അല്ലും മുഹക്കുലെ തർബിയത്തിൽ ഔലാദ്, മക്കളെ തർബിയത്ത് പഠിപ്പിക്കേണ്ടത് ഉമ്മയുടെ ജോലിയാ. എന്റെ പൊന്നു സഹോദരിമാര്, നമ്മുടെ വീട്ടിലൊരു ഹാദറേ പോലെ പാവപ്പെട്ട ഭർത്താവ് വെളിയിലേക്ക് പോകുമ്പോ ആ സമയത്ത് ഭർത്താവില്ലാത്ത നേരത്ത്, വാപ്പയില്ലാത്ത നേരത്ത് മക്കളെ വിളിച്ചിരുത്തിയിട്ട് ആ മക്കൾക്ക് തർബിയത്ത് പറഞ്ഞു കൊടുക്കുന്ന, ആ മക്കൾക്ക് തർബിയത്ത് നടത്തുന്ന ഒരു നല്ല ഭാര്യയായി മാറാൻ എന്നെന്റെ പെങ്ങന്മാർക്ക് കഴിയോ? ചരിത്രത്തിന്റെ ഒരു ഹാദറയായി മാറാൻ പാവപ്പെട്ട ഭർത്താവ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിശാലമായ മരുഭൂമിയുടെ മദ്യട്ടിട്ടിട്ടല്ലേ ഹാദറാബി വീട്ടിട്ട് പോയത്. പാനാവാരം പോലെ പരന്ന് കിടക്കുന്ന മരുഭൂമിയിൽ പിഞ്ചു വയതിന് കയ്യിൽ കൊടുത്തിട്ട് ഇബ്രാഹിം നബി ഫലസ്തീനിലേക്ക് യാത്രയായല്ലോ. നിലവിളിച്ചാൽ ഒരു മനുഷ്യവാസത്തിന്റെ വിദൂര സാധ്യത പോലുമില്ലാത്ത മക്കാ മരുഭൂമിയിൽ കയ്യിലിട്ടിട്ട് പൈതാഹം കൊണ്ട് നിലവിളിക്കുന്ന പിഞ്ചു വയതിന് ചുണ്ടുകളിലേക്ക് ആശങ്കയോടെ നോക്കിയിട്ട് കൈവാലയത്തിന്റെ മത്താഫില് പൊന്നുമോൻ ഇസ്മായിലിനെ ചോരപ്പൈതലിനെ കിടന്ന് ഒരു ദാഹജലത്തിന് വേണ്ടി സഫാമലയുടെ പാറക്കെട്ടുകളുടെ മുകളിൽ കയറി നിൽക്കുമ്പോ താഴേക്ക് നോക്കുമ്പോ കഅബയുടെ മുമ്പിൽ നിന്ന് കുഞ്ഞിനെ ചെന്നായ തിന്നാ വാവിളിക്കുകയാ. ഈ ചരിത്രം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? പല പ്രാവശ്യം നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ കാലഘട്ടത്തിന്റെ വർത്തമാന സാഹചര്യങ്ങളെ ഈ ചരിത്രവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരിക്കൽ കൂടി എന്റെ കാസർഗോഡ് പെങ്ങളോട് ഞാൻ ചോദിക്കട്ടെ. ആ പാറപ്പുറത്ത് കയറി നിൽക്കുമ്പോ ചോരപ്പൈതലിനെ തിന്നാ ചെന്നായ വായ വിളിക്കുമ്പോ പാവപ്പെട്ട ഒരു ഉമ്മ, ഓടി വരാൻ കഴിയാത്ത ഉമ്മ ആകാശത്തേക്ക് കൈകൾ ഉയർത്തി, റബ്ബേ നിന്റെ പ്രീതിക്ക് വേണ്ടിയാണ് ഞാൻ ഈ മണലാരുണ്യത്തിൽ ഒറ്റക്കായത്, ചെന്നായക്ക് ഭക്ഷണം എന്റെ കുഞ്ഞെന്ന് നിശ്ചയിച്ചവൻ നീയാണ്, അതിനെ റദ്ദാക്കാൻ കഴിയുന്നവന് നിനക്കാണ് അല്ലാ, ഹാദരെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. തിന്നാമെന്ന ചെന്നായ പിന്നെ ഹാദറാ ബീവി തിരിച്ചു വരുന്നത് വരെ കാവൽക്കാരനായില്ല മുഅ്മിനീങ്ങളെ. അവസാനം വെള്ളമെടുത്തിട്ട് സംതന്ദനം തന്റെ കുഞ്ഞിന്റെ നാവിലേക്ക് വെച്ച് ഏതാണ്ട് 10 വർഷത്തോളം ഭർത്താവില്ല, ഭർത്താവില്ലാതെ ആരുമില്ലാത്ത മണരാരുണ്യത്തിൽ ഹാദറാ എന്ന കറുമ്പിപ്പെണ്ണ് വെളുത്തവളല്ല, മൊഞ്ചത്തിയല്ല, പരിഷ്കാരിയല്ല, അമേലുവർഗത്തിൽപ്പെട്ട കറുകറുത്ത കറുമ്പിപ്പെണ്ണ് ഹാദറാ. ആ കറുമ്പിപ്പെണ്ണിന്റെ ചരിത്രമാണ്
കൈബാലയത്തിന്റെ മത്താഫിലുള്ളത്. കൈബാലയം നിർമ്മിക്കപ്പെട്ട ഇബ്രാഹിം നബി കബറടക്കപ്പെട്ടത് ഫലസ്തീനിലാണ്. പക്ഷേ ലക്ഷക്കണക്കിന് ആളുകളെ തൽബിയത്ത് ചൊല്ലിയിട്ട് നിത്യവും തവാഫ് ചെയ്യുന്ന കൈബാലയത്തിന്റെ മുറ്റത്ത് കബറടക്കപ്പെടാൻ ഭാഗ്യം ലഭിച്ച ഒരു പെണ്ണുണ്ട്. ആ പെണ്ണാണ് ബീവി ഹാജറ. കൈബാലയത്തിന്റെ മത്താഫിലാണ് ഹാജറ എന്ന സമർപ്പണ ബോധത്തിന്റെ സ്ത്രീത്വത്തിന്റെ പ്രതീകത്തിന്റെ കബറുള്ളത്. അവസാനം 10 വർഷം കഴിഞ്ഞപ്പോ ഇബ്രാഹിം നബി തിരിച്ചു വന്നു. ചരിത്രത്തിന്റെ പ്രബലമായ അഭിപ്രായ പ്രകാരം ആ ഉപ്പ കടന്നു വരുമ്പോ മോനായ ഇസ്മായിൽ ഓടി ചെന്ന് കയ്യിൽ പിടിച്ചില്ലേ, പരിഭവം പറഞ്ഞില്ല, ഇതാരാൻ ഉമ്മയോട് ചോദിച്ചില്ല. 10 വർഷം ഒന്നെ ഉപ്പയെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഹാജറ ബീവി എന്ന ഉമ്മ. ഓടി ചെന്ന് കയ്യിൽ പിടിച്ചു ഉപ്പാനോട് സലാം പറഞ്ഞ് അവിടെ കിടന്നുറങ്ങി. ഹാജറയ്ക്ക് പരിഭവങ്ങളില്ല, എല്ലാത്തിനും പരാതി പറയുന്ന പെണ്ണ്. ഉറക്കമെഴുന്നേറ്റിട്ട് പറയുന്നു, ഹാജറ എന്തേ പ്രിയപ്പെട്ട ഭർത്താവേ, 10 വർഷം കഴിഞ്ഞു വന്നതല്ലേ. ഹാജറ നീ 10 വർഷം കണ്ണിലെ കൃഷ്ണമണി പോലെ വളർത്തിയ മോന് കടുത്തിറക്കാൻ ഇന്നലെ എന്റെ റബ്ബ് സ്വപ്നത്തിൽ പറഞ്ഞു. ഹാജറ നിലവിളിച്ചില്ല, പരില്ലെന്ന് പറഞ്ഞില്ല, നിങ്ങൾ ഇത്ര നാൾ എവിടെയായിരുന്നു, വളർത്തി എനിക്ക് ബുദ്ധിമുട്ടറിയുമെന്ന് കണക്ക് പറഞ്ഞില്ല. തന്റെ മോനെ കയ്യിലേക്ക് ഏൽപ്പിച്ചു, മോനോട് ചോദിച്ചു, മോനെ നിന്റെ അഭിപ്രായമല്ല, അല്ലാഹ് പറഞ്ഞത് ചെയ്തോ വാപ്പാ, ഇങ്ങനെ ഒരു ഇസ്മായിൽ എന്ന മോൻ നമുക്ക് വേണ്ടേ, ഇങ്ങനെ എന്ന ഹാദർ എന്ന ഭാര്യ നമുക്ക് വേണ്ടേ. അവസാനം ഒരു കയ്യിൽ മൂർച്ചയുള്ള പിച്ചാത്തിയും മറുകയ്യിൽ പൊന്നുമോന്റെ കയ്യും പിടിച്ചിട്ട് മക്കയുടെ മറുഭാഗത്തുള്ള പാറക്കെട്ടിലേക്ക് പോകുമ്പോ വാതൽപ്പടിയിൽ നോക്കി നിന്ന് ഹാദർ നിലവിളിച്ചില്ല. തന്റെ ഭർത്താവ് തന്റെ മകനെ കരുത്തിറക്കാൻ പോകുന്നത് വാതൽപ്പടിയിൽ നിന്ന് നോക്കി നിന്ന ഒരു പെണ്ണിന്റെ മാനസികാവസ്ഥ ഓർക്കുക. പാറക്കെട്ടിലും മലത്തി കടത്തി കത്തിയെടുത്ത് കഴുത്തിലോട്ട് വെച്ചു. മകൻ പറയുന്നു, ഉപ്പാ എന്നാണ് മോനെ ഇസ്മായിലേ, ഉപ്പാടെ മുഖം കാണും എനിക്കറിയാം ഉപ്പാ വിഷമമുണ്ടെന്ന്, എന്നെ കമഴ്ത്തി കടത്തി ഇറക്കണേ വാപ്പാ എന്ന് മോനെ. ഉപ്പ എന്റെ കഴുത്തിൽ കത്തി വെച്ചിട്ട് എന്റെ മുഖത്ത് കണ്ണുനീര് വരുമ്പോ ഉപ്പാക്കെന്നെ മുഖത്ത് നോക്കിയിട്ട് കത്തി ബലമായിട്ട് പിടിക്കാൻ കടിയില്ല ഉപ്പാ, അതുകൊണ്ട് എന്നെ മുഖത്ത് നോക്കണ്ട, എന്നെ കമഴ്ത്തി കടത്ത്. 4 കാര്യമാണ് അറുക്കുന്നതിന് മുമ്പ് ഇബ്രാഹിം പറഞ്ഞത് അലൈഹി സലാത്തു വസലാം, ഉപ്പാ ഇനി എന്റെ കയ്യും കാലും കൂട്ടിക്കെട്ടുപ്പാ. എന്തിനാണ് മോനെ കരുത്തിന് കത്തി വെച്ചിട്ട് വേദന ശരീരത്തിൽ പടരുമ്പോ ഞാൻ വേദന കൊണ്ട് കൈകാലിട്ടടിക്കുമ്പോ എന്റെ ഉപ്പാക്ക് അറവ് പൂർത്തിയാക്കാൻ കഴിയില്ല ഉപ്പാ, അല്ലാഹു ശമിക്കില്ല ഉപ്പാ, അതുകൊണ്ട് എന്റെ കയ്യും കാലും കെട്ടി വരിഞ്ഞ് കെട്ടണം. 3 പറഞ്ഞു, എന്നെ അറുത്ത് കഴിഞ്ഞാൽ എന്റെ രക്തം പുരണ്ട കുപ്പായം എന്റെ പൊന്നും മഹാദരെ കാണിക്കരുത്, എന്റെ രക്തം പുരണ്ട കുപ്പായം എന്റെ ഉമ്മാനെ കാണിക്കരുത്, ഉമ്മാക്കത് കണ്ട് സഹിക്കാൻ കഴിയില്ല. 4 പറഞ്ഞു, എന്റെ ഉമ്മയോട് എന്റെ സലാം പറയണേ. ഇബ്രാഹിം നബി കടുത്തിന് കത്തി വെച്ചു. എന്റെ സഹോദര കേട്ടുപടകിയ ചരിത്രം ഒന്നുകൂടി ചികഞ്ഞെടുക്കുകയാ. 10 വർഷക്കാലം ഉപേക്ഷിച്ചിട്ട് ഫലസ്തീനിൽ പോയി നിന്നപ്പോ തിരിച്ചു വന്നിട്ട് കഴുത്ത് വെട്ടാൻ പറഞ്ഞപ്പോ വെട്ടിക്കൊപ്പാന്ന് മറുപടി പറയാൻ രീതിയിൽ ഈ ഇസ്മായിലിനെ 10 വർഷം തർബിയത്ത് നടത്തി കൊടുത്തതാരാ. ഉപ്പ നാട്ടിലില്ലാത്ത സമയത്ത് മകനെ വിളിച്ചിരുത്തിയിട്ട് മോനെ നിന്റെ ഉപ്പ ഇബ്രാഹിം നബി ഫലസ്തീനിലേക്ക് അള്ളാന്റെ ദീനിന് വേണ്ടിയാണ്, അതുകൊണ്ട് ഉപ്പാനെ വെറുക്കല്ല മോനെ, ഉപ്പച്ചി പാവമാണ് മോനെ എന്ന് 10 വർഷക്കാലം ഉപ്പയില്ലാത്ത ഭർത്താവില്ലാത്ത സമയത്ത് ഭർത്താവിന്റെ സങ്കടങ്ങൾ പറഞ്ഞ് മകന്റെ മനസ്സിന്റെ ഉള്ളിൽ ഉപ്പാക്ക് സ്നേഹം പിടിച്ചു കൊടുത്തൊരു ഉമ്മയില്ലേ ഹാജറ, അങ്ങനെ ഒരു ഹാജറയായി മാറാ.